സോ ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. ഞാൻ വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ലഗേജൊക്കെ ഒന്ന് അതൊക്കെ താഴോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചായിരുന്നു. ഇതിലാണ് താഴേക്ക് ഇറങ്ങുക. അങ്ങനെ വരുന്ന നേരെ റാന്നി, എരുമേലി, മുണ്ടക്കയം, കുട്ടിക്കാനം, കുമളി, കട്ടപ്പന, നെടുങ്കണ്ടം, മാവടി. അപ്പം ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 26 ആണ്. വാട്സപ്പ് യൂട്യൂബ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്ന വീട്ടിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട പോലെ RS ഒക്കെ പോയി, നമ്മുടെ കാറും ഇതൊക്കെ ഉള്ളു. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്ന് പുതിയൊരു യാത്ര പോവാണ്. ഒരു 4-5 ദിവസത്തേക്കുള്ള അടുപ്പിച്ചുള്ള യാത്രയാണ്. വേറെ കൊണ്ടല്ല, നമ്മൾ ഇടുക്കിക്കാണ് പോകുന്നത്, നെടുങ്കണ്ടത്തുള്ള മാവടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 26 ആണ്. ഇന്ന് നമ്മുടെ ഇവിടെ തിരഞ്ഞെടുപ്പാണ്, കേരളത്തിൽ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഞാൻ രാവിലെ, ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്, ഞാൻ വോട്ട് ചെയ്യാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഈ കിടക്കുന്ന നമ്മുടെ ടിയാഗോ ചെറുക്കനെയായിട്ടാണ് നമ്മളിന്ന് ഇടുക്കിക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് നമ്മുടെ യാത്രാ വിശേഷങ്ങളൊക്കെ കാണാം. രാവിലെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം RPM ഇങ്ങനെ കയറി നിൽക്കും, ഓട്ടോ വാമിംഗ് എന്ന് പറയും. അപ്പോൾ ഇതറിയാത്ത പല ആൾക്കാരും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മിനിറ്റ് നമുക്ക് ടൈം നോക്കാം. ഏകദേശം ഒരു 1-3 മിനിറ്റ് മാത്രമേ ഇതിങ്ങനെ സ്റ്റാർട്ടായി നിൽക്കുകയുള്ളൂ. ഇൻ കേസ് ആൻ എമർജൻസി ആണെങ്കിൽ നമുക്ക് പോകാം, പക്ഷേ അല്ലാത്ത പക്ഷം വണ്ടിക്കൊരു ടൈം കൊടുക്കുക. വണ്ടി എൻജിൻ്റെ ബേസിക് ഹീറ്റും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് പോകാൻ സാധിക്കുക. ഏകദേശം 2 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഫാൻ നിന്നു. ഇനിയിപ്പോൾ പതുക്കെ വണ്ടി എടുത്ത് നീങ്ങാം. വോട്ട് ചെയ്യാനായിട്ടൊരു സ്ലിപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം നേരെ നമ്മുടെ കുടുംബ വീട്ടിലേക്കാണ് പോകുന്നത്. വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം ഇത് കൊണ്ടുപോയി വേണം വോട്ട് ചെയ്യാൻ. ഞാൻ എന്തായാലും ഇതേ വോട്ടിംഗ് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്, ഞാൻ പോയി വോട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ വോട്ടൊക്കെ ചെയ്തു, ഇതേ കണ്ടില്ലേ ഒരു വരെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പാർട്ടി മാത്രമേ ജയിക്കുകയുള്ളൂ. അതെന്തായാലും ഞാൻ കാണിച്ചു തരാം, അപ്പം ഞാൻ പറയാം ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്നൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഇടുക്കിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഏകദേശം 20 ലിറ്റർ പെട്രോള് കയറ്റുന്നുണ്ട്. ആ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഞാനിവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് BBB0 ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ നമ്മുടെ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂരിന്ന് നേരെ റാന്നി, എരുമേലി, മുണ്ടക്കയം, കുട്ടിക്കാനം, കുമളി, കട്ടപ്പന, നെടുങ്കണ്ടം, മാവടി. നെടുങ്കണ്ടത്ത് തന്നെയാണ് മാവടി ഉള്ളത്. അപ്പം നമുക്ക് ഏകദേശം 140 കിലോമീറ്റർ ഡ്രൈവുണ്ട്. ഇപ്പോൾ ടൈം 9:20 വിട്ടതേ ഉള്ളൂ. അപ്പോൾ എത്ര നേരം കൊണ്ട് കണ്ടിന്യൂസ് റൈഡിൽ നമുക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം. കുറേ നേരമായിട്ട് ഈ പോണ വണ്ടിക്കാരൻ എൻ്റെ ബാക്കിൽ കിടന്ന് ഹോണടിയായിരുന്നു കേട്ടോ. അവൻ എൻ്റെ ഫ്രണ്ടിൽ കയറി കഴിഞ്ഞപ്പോൾ അവന് കയറാൻ പറ്റുന്നില്ല. ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. കാരണം എതിരെ ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയല്ലേ, എങ്ങനെ കയറിപ്പോകാനാണ്? അവനോണ്ടൊരു പണി കൊടുക്കുക. ഞാനും പുറകെ നടന്ന് ഓണടിക്കുകയാണ്. ഇതാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. വെള്ളം പോയിട്ട് ചെറിയൊരു കുറവ് പോലും കാണുന്നില്ല. ഷോ, എന്ത് വെള്ളം ഉണ്ടായിരിക്കും അറിയില്ല. എങ്ങോട്ടുള്ള റോഡാണ് നമുക്ക് പോകാൻ കിടക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വന്നത്. അതൊക്കെ ഗ്ലാസ്സൊക്കെ താത്തിട്ട് ഓടിക്കാന്ന് വിചാരിച്ച്. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. കുട്ടിക്കാനം എത്തിയിട്ടുണ്ട്. നമുക്ക് 2 റോഡുണ്ട്, അങ്ങോട്ട് കിടക്കുന്ന കുമളി റോഡും ഇങ്ങോട്ട് കിടക്കുന്നത് കട്ടപ്പന റോഡുമാണ്. നമുക്ക് ജസ്റ്റ് മാപ്പിലൊന്ന് നോക്കാം കട്ടപ്പനയ്ക്ക് എത്ര കിലോമീറ്റർ കൊണ്ട് എത്താൻ പറ്റുമെന്നുള്ളത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ കുമളിക്ക് തിരിഞ്ഞു. കുട്ടിക്കാനത്തു നിന്ന് നേരെ കുമളിക്കാണ്. കുമളിയിൽ നിന്ന് നേരെ നമുക്ക് കട്ടപ്പന തൊടാതെ നെടുങ്കണ്ടം എത്താൻ പറ്റും. ഓ, എഴയാതെ ആ ബൈക്കുകാർ നമ്മുടെ കൂടെ അങ്ങ് വളഞ്ഞങ്ങാനത്തുന്നേ ഉണ്ട്.
ഇനി ഞാൻ നെടുങ്കണ്ട എത്തിയിട്ടേ വീഡിയോ ഓൺ ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഞാൻ ഈ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഓൺ ചെയ്തത്. അതായത് വളവൊക്കെ വണ്ടി നിന്നങ്ങ് തിരിയാണ്. സാധാരണ എൻ്റെ ആൾട്ടോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒഴുകും. ദേ ഈ വളവ് കണ്ടോ കേട്ടോ, കണ്ടോ, ഒട്ടും പാളുന്നോ ഇല്ല, തെന്നൊന്നും ഇല്ല, ഒന്നുമില്ല. വണ്ടി അന്യായ പെട്ടയാണ് പെട്ടയ്ക്കുന്നത്, അന്യായ കൺട്രോളാണ് വളവിനൊക്കെ. അതായത് ഫോർത്ത് ഗിയർ, ഫോർത്ത് തേർഡും മാറ്റി മാറ്റിയിട്ടാണ് ഞാൻ ഈ കളിക്കുന്നത്. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഇവിടെ വളവ് തിരിയുന്ന സമയത്ത് ബാക്ക് വീല് നല്ലപോലെ പിടിക്കുന്നുണ്ട്. ചുമ്മാ സീന്. ഇതേ വളവ് കണ്ടോ, വണ്ടിയൊന്നും പാളുന്ന പോലും ഇല്ല. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് വന്നു. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. സോ അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. ഇത് അവിടെ താഴെ കാണുന്നതാണ് വീട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നെടുങ്കണ്ടത്തുള്ള ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തുള്ള മാവടി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ അവിടെയായിട്ടാണ് വീട്. അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ സെറ്റാണ്. ഞാൻ എന്തായാലും ഇനി വീട്ടിലൊക്കെ കയറിയിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ. സോ ഗായ്സ്, ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. ഞാൻ വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ലഗേജൊക്കെ ഒന്ന് അതൊക്കെ താഴോട്ട് കൊണ്ടുവന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ നിൽക്കുന്ന വീടും കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ടാണ്. എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഞാൻ നിൽക്കുന്ന വീടും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അമൂല ക്യാമറ അമൂൽ എന്ന് പറഞ്ഞ സ്പീക്കറിന്. ഓ അങ്ങനെ. കുഞ്ഞായിരുന്നപ്പോ അവൻ പേരിട്ടതാണ് അമൂലെന്നാണോ? അമൂലല്ല, നീ കുളിക്ക്. കുളിച്ച ഞാൻ കാണിച്ചു തരാം നിന്റെ കുളി കേട്ടാ. ഇവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റീപ്പാണ്. അതായത് കൊക്കയാണ്. ഇതിലാണ് താഴേക്ക് ഇറങ്ങുക. ക്യാമറ ഞാനും ഉൾപ്പെടെ താഴെ വീഴാനാണ് സാധ്യത. ഈ കാണുന്ന കുരുമുളക് കേട്ടോ, ഈ പടത്തിട്ടാണ് കണ്ട കുരുമുളക്. കുരുമുളകാണ് സാധനം. ഇതിൻ്റെയൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വന്നപ്പോൾ പറഞ്ഞ ഏലക്ക. ഇപ്പോൾ ഏലം ഉണ്ടായിട്ടില്ല, പക്ഷെ ഇതാണ് ഏലം. ശരിക്കും ഏലം ആയി വരുന്നേ ഉള്ളൂ. അയ്യോ, മുറിക്കാണോ തൊട്ട് നോക്കിയിട്ട് നമുക്ക് മരത്തേൽ പിടിക്കാൻ പറ്റുള്ളൂ. മുറിക്കേലം ഞാൻ കയറി പിടിച്ചാൽ കൈയൊക്കെ മുറിയും. ഇവിടെ വരെ ഇവരുടെ സ്ഥലമാണ്. താഴേക്ക് ദേ ഈ കാണുന്ന പോർഷൻ എൻ്റെ അമ്മയാണ്. കാല് വന്ന് വീണ്. ക്യാമറ കാണുമ്പോൾ ചിലപ്പോൾ അത്ര വലിയ ഒരു കുഴി ഫീൽ ചെയ്യില്ല, പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കുഴിയാണ്. ഇനിയുള്ള വീഡിയോസൊക്കെ എന്തായാലും നാളെ രാവിലെ എടുക്കുള്ളൂ. നാളെ ഇവിടെ ഞാൻ പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടേ വീഡിയോസൊക്കെ എടുക്കുകയുള്ളൂ. ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്താ പറയുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും ഓക്കെ, ബൈ.